ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ വീണ്ടും ഒരു വ്ലോഗാണ്. മലപ്പുറം ജില്ലയിലെ ചാത്തല്ലൂര് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. ഇന്ന് നമ്മുടെ യാത്ര ആ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് നമ്മൾ പോകാൻ പോകുന്നത്. വളരെ ത്രില്ലടിച്ചിട്ടാണ് ഇന്നത്തെ ഞങ്ങളെ യാത്ര. ഒരുപാട് പേര് മുന്നേ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിനെ പറ്റിയിട്ട് അറിയണത്. അത്യാവശ്യം നല്ല കയറ്റുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ വണ്ടിക്ക് പോകാൻ പറ്റിയൊരു വീതിയിലുള്ള റോഡാണിത്. എന്തായാലും ഞങ്ങൾ അവിടെ പകുതിക്കൽ ഇറങ്ങിയിട്ട് പിന്നെ മേലേക്ക് നടക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ എന്താ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതും നമുക്കറിയില്ല. ഞമ്മളീ പോണ വൈക്കലിനായിട്ട് ഇതാ അവിടെ രണ്ട് മൂന്ന് ഷെഡിൽ ഇങ്ങനെ കോഴിക്കുട്ടികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് നേരം നോക്കി നിന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 5:30 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് നിറയെ ഇങ്ങനെ പരന്ന് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് കേട്ടോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിലൊരു അത്ഭുതമാണ് കേട്ടോ തോന്നിയത്. നമ്മളിങ്ങനെ അതുവരെ നടന്ന് അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ കാലിൽ തട്ടുമ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ക്ഷീണമൊക്കെ പോയ പോലെയൊക്കെ ഒരു തോന്നി. എന്തായാലും നമ്മൾ അത്ര ദൂരം കയറി. അവിടെ നിന്ന് നമുക്ക് കിട്ടിയൊരു വ്യൂ ആണ് കേട്ടത്. നമ്മൾ ഇനിയും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഇത് നന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്നാണ് ഇപ്പോൾ മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മൾ കയറി കയറി അത്യാവശ്യം ഇതിൻ്റെ ഒരു പകുതി ഭാഗം എത്തിയപ്പോൾ ഈ വെള്ളം ഒലിച്ചു വരുന്നത് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നാന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ കയറി 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 ഈ കുന്നിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ വരെ എത്തി. നല്ല ക്ഷീണമുണ്ടായി കേട്ടോ ഇവിടെ എത്തുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ആ ക്ഷീണമൊക്കെ എന്താവണേന്ന് തന്നെ മനസ്സിലാവണില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അത് നിങ്ങളെ കാണിക്കുക. ഇവിടെ അങ്ങനെ നിന്നപ്പോഴാണ് കുറേ ബൈക്കാർ വരുന്നത് കണ്ട്. നമ്മളെ കൂടെ അശുണ്ടല്ലോ, അവളെ എടുത്ത് മല കയറലൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും കസിൻ്റെ കൂടെ അവളെ മുകളിലേക്ക് വിട്ടു. ബാക്കിൽ ഞങ്ങളും നടന്ന് അവരുടെ അടുത്ത് എത്തി. അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലത്ത് അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. അത് കാറിൽ വന്നവരൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു. അത് പക്ഷേ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ നടന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു 5:30 6 മണീൻ്റെ ടൈമിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന്. അപ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയുക സമയം ഏറെ വൈകിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എത്ര സ്പീഡിൽ നടന്നാലും മുകളിലെത്തുമോ നമുക്ക് ആ വ്യൂ കിട്ടുമോ എന്നൊക്കെ ഉള്ളത് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഹിൽ ടോപ്പിൽ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വ്യൂ കിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാനും ആശി മുന്നിട്ട് നടന്നു പോകുന്നു കേട്ടോ. ആശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോൻ്റെ മോനാണ് കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും എന്താക്കി മുന്നോട്ട് അവരെല്ലാവരും അവരാരെയും കാത്തു കാത്ത് നിങ്ങൾ മുന്നേ പോകുന്നു. ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കയറാണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ആശി. ആശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പ്രാവശ്യം ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അവനാണ് നമുക്ക് റൂട്ട് കാണിക്കുന്ന ആൾ. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഈ മലൻ്റെ മുകളിൽ തന്നെയാണ്. നല്ല കാറ്റ് താഴ്ന്ന് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡിൽ കയറി വന്നതാണെങ്കിലും കൂടിയിട്ട് കിതപ്പുണ്ടെങ്കിലും കൂടിയിട്ട് ആ ക്ഷീണം നമുക്ക് തോന്നണില്ല. നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് ആ ഒരു ഫീല് നമുക്ക് വരുന്നില്ല. എന്തായാലും നമ്മൾ കയറി കയറി ഇങ്ങനെ പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ എത്തിയോ എത്തിയോ എന്നിങ്ങനെയുള്ളൊരു ഫീലാണ്. അത് ഞാൻ അവനോട് ചോദിക്കും നമ്മൾ എത്തിയോ. അപ്പോൾ അല്ല ഇനിയും കയറാണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2-വീലറിൽ വരുന്ന ആൾക്കാർ വന്നാൽ മതി കേട്ടോ. അതായത് മുകളിൽ വരെ എത്തുന്നുണ്ട്. 2-വീലറിൽ വരുന്ന ആൾക്കാർക്ക് മുകളിൽ വരെ വരാൻ പറ്റുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കണ്ടീഷനുള്ള വണ്ടിയും കൊണ്ട് വരിക. എന്നാൽ പിന്നെ ഇങ്ങനെ കയറണ്ടല്ലോ. കയറി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക റിസ്ക്കാണ്. പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോവാം. എന്തായാലും അവസാനം നമ്മളിത് അതിൻ്റെ ഹിൽ ടോപ്പിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് എങ്ങനെയുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ. കഷ്ടപ്പെട്ട് കയറി വന്നതാണെങ്കിലും കൂടിയിട്ട് ഇവിടെ അവിടെ എത്തിയപ്പോണ്ടല്ലോ അതൊന്നും വെറുതെ ആയില്ല എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. അടിപൊളി, ഒന്നും പറയാല്ല, സൂപ്പർ. കറക്റ്റ് ഇവിടേക്ക് എന്താ സ്പോട്ടിന് പറയാന്ന് വെച്ചാൽ ആമസോൺ വ്യൂ പോയിന്റ് എന്നാണ് കേട്ടോ പറയാ. ഇതിവിടെ കണ്ട ഒരു യു ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റിവറാണ് കേട്ടോ, ചാലിയാർ. അതായത്
ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഈ ചാലിയാറിൻ്റെ ഒരു വ്യൂ യു ഷേപ്പിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ഏരിയ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യൂ കാരണമാണ് എന്ത് ഇവിടെ ആമസോൺ വ്യൂ പോയിൻ്റ് എന്നുള്ളൊരു പേര് വന്നത്. അപ്പം ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ, ചെറുക്കന്മാരൊക്കെ. എന്തായാലും നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെയുള്ള ടീംസും ഇതാ വന്ന്, ഇതാ നമ്മളെ ഷൂട്ടൊക്കെ വരുന്നുണ്ട്. ഒക്കെ ആള് നല്ല പോലെ ടയേർഡായിട്ടുണ്ട് കേട്ടോ. അതാ യശുമോൾ ഇതാ എത്തി. എത്ര നേരം ഇവിടെ നിന്നാലും നമുക്ക് സമയം പോണതറിയില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്, നമുക്കിങ്ങനെ നോക്കി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ തോന്നും. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും നഷ്ടമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത്രക്ക് ഉഷാറാണ്. യശുമോൾ അപ്പത്തേക്കിന് ഇതാ ഇവിടെ പാറമ്പലൊക്കെ കയറി കടന്നിക്കണ്. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ കണ്ടോ, നല്ല കുത്തനെയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് വീണു പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല. എന്തായാലും നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കൂടുതൽ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുക ചെയ്തത്. നമ്മൾ കയറി വന്നപ്പോൾ ഉള്ള ഒരു എന്താ പറയുക, അത്ര ഒരു വ്യൂ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. കോടയൊക്കെ ഇറങ്ങി ശരിക്കും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. കൂടുതൽ ഇരുട്ടാവുന്നതിന് മുമ്പേ നമുക്ക് താഴേക്ക് പോവാം. യശുമോള് ടയേർഡായി ഉണ്ടായിരുന്നു. എന്തായാലും അനിയനാണ് കേട്ടോ അവളെ എടുത്ത് തോളിൽ വെച്ചിട്ടുള്ളത്. എന്തായാലും ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.